തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കൊറോണ പരിശോധനയ്ക്ക് എത്തുന്നവർ വലയുന്നു. മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും സാമ്പിൾ ശേഖരിക്കാൻ പോലും അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് ആക്ഷേപം. പരിശോധനകളുടെ ഫലം വർദ്ധിച്ചുവെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഫലം ലഭിക്കുന്നത്. കൊറോണ രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് സ്വയം ജനറൽ ആശുപത്രിയിലേക്ക് പോയ തിരുവനന്തപുരം കരമന സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്ക് അധികൃതരുടെ ഭാഗത്തുനിന്നും കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നത്. രാവിലെ 10:30 ആശുപത്രിയിലെത്തിയെങ്കിലും വൈകിട്ട് 5 മണിയായിട്ടും പരിശോധനയ്ക്ക് സാമ്പിൾ ശേഖരിച്ചില്ല. ഉച്ചഭക്ഷണം പോലും ഒഴിവാക്കി പരിശോധനയ്ക്ക് വേണ്ടി കാത്തിരുന്നുവെങ്കിലും അധികൃതരുടെ അലംഭാവം മൂലം സാമ്പിൾ നൽകാനാകാതെ തിരികെ മടങ്ങേണ്ടി വന്നു. വീട്ടിലാണെങ്കിൽ 86 വയസ്സായ ഒരു അച്ഛനും 76-78 വയസ്സായ അമ്മയും ഇവിടെ വീട്ടിലുണ്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ തീരെയും പോയത്. കാര്യം പറയാം, എനിക്ക് ഒരു ഈ പറഞ്ഞ പോലെ ചുമ വന്നപ്പോഴത്തേക്ക് കഫം പുറത്തോട്ടും പോകില്ല, ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ 2 ദിവസത്തെ കഴിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും പിന്നെ അവിടെ ചെന്ന് നമുക്ക് നോക്കാം. നോക്കി നമ്മുടെ ആ ഒരു സംശയം തീർക്കാൻ പറഞ്ഞാ പോയത്. ഞാൻ അവിടെ ഇരുന്ന് കളന്ന് അവസാനം ഞാൻ അവിടെ അങ്ങോട്ട് പോകുന്ന ഡോക്ടേഴ്സിന്റെ ഇങ്ങോട്ട് പോകുന്ന ഡോക്ടേഴ്സിന്റെ എല്ലാം ചോദിക്കാം പറ്റൂല. ഈ വന്നവരെല്ലാം ആംബുലൻസിലൊക്കെ ഒറ്റപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാം എടുത്ത് തീർന്നിട്ട് ഞാൻ വിടാതെ അപ്പോഴത്തേക്ക് ഏകദേശം 10:30 ആവും രാത്രി. ഞാൻ രാവിലെ 11 മണിക്ക് പോയാൽ ഞാൻ എത്ര പറഞ്ഞു അവിടെ കയറിയിരിക്കും. സാമ്പിൾ ശേഖരിക്കാൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നുവെന്നും ഇയാൾ പറയുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമായി സ്വയം പരിശോധനയ്ക്കെത്തിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റത്തിൽ ദിവസേന 100 കണക്കിന് രോഗികളാണ് വലയുന്നത്. മണിക്കൂറുകൾ കാത്തുനിന്ന് സാമ്പിൾ നൽകിയിട്ടും പരിശോധനാ ഫലം അറിയിക്കാൻ വൈകുന്നതും രോഗികളെ വെട്ടിലാക്കുകയാണ്. ജനം, തിരുവനന്തപുരം.